ഹായ് സർ, അക്കൗണ്ട്സ് ഡോക്ടറുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ചാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അതായത് ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നിട്ടിരുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അക്കൗണ്ടിങ് വേ ആണ്. പ്രോപ്പർ അക്കൗണ്ടിങ് വേയിൽ അല്ലാതെ ചെയ്യുന്ന എല്ലാം നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ള പേരിൽ അറിയിക്കും. അതല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അക്കൗണ്ട്സ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളതാണ് എങ്ങനെയാണ് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റത്തിന് ഒരു ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഈ ആസ്പെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ എൻട്രി പ്രോപ്പറായിട്ട് എൻട്രി ചെയ്ത് പോകുമ്പോഴെല്ലാം അത് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഡബിൾ എൻട്രി സിസ്റ്റം പ്രിപ്പയർ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് നടക്കത്തുള്ളൂ. കാരണം ഒരു അക്കൗണ്ടൻറ്റിനെ നിയമിക്കണം, ഇത്രയും ട്രാൻസാക്ഷൻസ് ചെയ്യണം, അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യം വരും. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങൾ, വലിയൊരു ലാർജ് സ്കെയിൽ അല്ലാത്ത ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, സോൾ ട്രേഡിംഗ് കൺസേൺ, ഈവൻ പാർട്ണർഷിപ്പ് ഫേം പോലും, ചെറിയ രീതിയിലുള്ള പാർട്ണർഷിപ്പ് ഫേം പോലും ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് സൂക്ഷിക്കുന്നുണ്ട്. അതായത് പ്രോപ്പർ അക്കൗണ്ട് അല്ല, എന്നാൽ അവർ ചില കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലല്ല, കുറച്ച് പേരുടെ പറ്റെഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറെ പേർക്ക് കൊടുക്കാനുള്ള പൈസ എഴുതി വെക്കുന്നുണ്ടാവും, ചിലർ ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, അതല്ലാതെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ, അതാണ് നമ്മൾ സിംഗിൾ എൻട്രി എന്നുള്ള ഒരു കോമൺ പേരിൽ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനെ പ്രോഫിറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പം സിംഗിൾ എൻട്രി എന്ന് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് രണ്ട് മെത്തേഡ് അവലംബിക്കാൻ പറ്റും. രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയും. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അതിന് പറയുന്ന പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറയും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്, അതിനെ നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയും. കൺവേർഷൻ മെത്തേഡ്, കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രിയെ നമ്മൾ ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. കൺവേർഷൻ മെത്തേഡിനകത്ത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ സിംഗിൾ എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിനെ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതെ തന്നെ, അതല്ലെങ്കിൽ പർച്ചേസസും സെയിൽസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് മെത്തേഡ്. നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. കൺവേർഷൻ മെത്തേഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക്, സാധാരണ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അപ്പം എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും? ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നാം ഒരു ഡബിൾ എൻട്രി സിസ്റ്റം പഠിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിൽ ക്യാപിറ്റൽ എൻട്രി ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാപിറ്റൽ എൻട്രി ചെയ്തത്, ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു ബാലൻസ് ഷീറ്റിൽ എൻട്രി ചെയ്തെന്ന് നോക്കാം. ക്യാപിറ്റൽ സാധാരണഗതിയിൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ക്യാപിറ്റൽ എന്നെഴുതിയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഇന്നർ കോളത്തിൽ അതിൻ്റെ എമൗണ്ട് എഴുതുമായിരുന്നു. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യുമായിരുന്നു. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ലെസ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് അതിൽ നിന്ന് കുറയ്ക്കുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ആഡ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് കൂട്ടുമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ നെറ്റ് എമൗണ്ടാണ് ക്യാപിറ്റലിൻ്റെ ഔട്ടർ കോളത്തിൽ എഴുതിക്കേണ്ടത്. അതായത് നമ്മൾ ഈ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങിയാൽ
ഈ ക്യാപിറ്റൽ വരെ എത്തുന്ന ഒരു രീതി എങ്ങനെയായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണിത്, അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടി അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ചു, എന്നിട്ട് കറന്റ് ഇയറിലെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ക്യാപിറ്റൽ നമ്മൾ കിട്ടിയത്. അതായത് ഇതിനെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് എത്തിയ ഒരു രീതിയാണിത്. അതായത് ഇതിനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച രീതി എന്തായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽസ്, ഇതിനെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് എങ്ങനെയാണ് കണ്ടുപിടിച്ച്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് പ്ലസ് നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു രീതി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെയായിരുന്നു അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിവിടെ സിംഗിൾ എൻട്രി സിസ്റ്റമാണ്, അതായത് ഇൻകംപ്ലീറ്റ് ആണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ പ്രോഫിറ്റ് നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു. ഈ പ്രോഫിറ്റ് നമുക്ക് ഈ കേസിൽ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് മിസ്സിംഗ് ആണ്, ബാക്കി എല്ലാ ഐറ്റവും നമുക്കുണ്ട്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഇതിന് ഇക്വേഷൻ പ്രകാരം നമ്മൾ കരുതുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽസ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റല് ഇത് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങുക, അതായത് നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് കയറുക, ഏതൊക്കെ സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ടോ അതുവരെ നമ്മൾ തിരിച്ച് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡ്രോയിങ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ക്ലോസിംഗ് ക്യാപിറ്റലിനോട് നമ്മൾ എന്ത് ചെയ്യണം? അത് കൂട്ടണം ഡ്രോയിങ്സ്. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടുകയായിരുന്നു ചെയ്ത്, അത് നമ്മൾ കുറയ്ക്കണം. അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയായിരുന്നോ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ തിരിച്ച് സഞ്ചരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് തുടങ്ങുക, അതിൻ്റെ കൂട്ടത്തിൽ ഇത് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് മിസ്സിംഗ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂട്ടുക, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ കൂട്ടി അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടുകയായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ചു, ഓപ്പണിംഗ് ക്യാപിറ്റലും കുറച്ചു, എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കിയാൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു 50,000 ആണെന്ന് വെച്ചോ ക്ലോസിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഒരു 30,000 ഉണ്ടായിരുന്നു വെച്ചോ, അഡീഷണൽ ക്യാപിറ്റൽ 5,000 ഉണ്ടായിരുന്നു വെച്ചോ, ഡ്രോയിങ്സ് 2,000 ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്ക് മിസ്സിംഗ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പിന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉള്ള 50,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് പ്ലസ് നെറ്റ് പ്രോഫിറ്റ്. ഈ ഐറ്റം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽസ്, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റ് ഈക്വൽസ് ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമുക്ക്? 50,000. 50,000 പ്ലസ് ഡ്രോയിങ്സ് എത്രയായിരുന്നു? 2,000 മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ 5,000 മൈനസ് 30,000. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ രീതി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. 17,000 റുപ്പീസ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ല, പർച്ചേസ് നോക്കിയില്ല, സെയിൽ നോക്കിയില്ല. പക്ഷേ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഇൻഫർമേഷൻ ഡ്രോയിങ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ആണെങ്കിൽ അത് നമ്മളോട് വ്യക്തമായിരിക്കണം. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്തത്. ഇത് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡായി. ഇപ്പം ഇതാണ് നോർമലി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്യാനുള്ളത്. ഇവിടെ വേറൊരു പ്രതിസന്ധി കൂടെ നമുക്കുണ്ടാവും. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ചില സമയത്ത് മിസ്സിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആയിരിക്കും. ഇതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇത് മിസ്സിംഗ് ആണെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ഒരു ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ പണ്ട് പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈക്വൽസ് അസറ്റ്സ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈക്വൽസ് അസറ്റ്സ്. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ
അതിന്റെ അസറ്റ് സൈഡിൽ അസറ്റ് എല്ലാം കൂടെ ഒരു സൈഡിലും ക്യാപിറ്റലും ലൈബിലിറ്റിയും കൂടെ ഒരുമിച്ച് വരുന്നത്. നമ്മൾ ഇതിനെ ലൈബിലിറ്റി സൈഡ് എന്ന് പറയായിരുന്നു. ലൈബിലിറ്റി സൈഡ് ഇവിടെ ക്യാപിറ്റലും വരുമായിരുന്നു, ലൈബിലിറ്റീസും വരുമായിരുന്നു. നോർമലി അസറ്റ് ക്യാപിറ്റൽ ലൈബിലിറ്റി. നമുക്കിവിടെ ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്, നമുക്ക് കുറച്ച് ഐറ്റംസ് എഴുതാം. നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ഡേറ്റിൽ 5,000 rupees ഉണ്ട്. അതേപോലെ ഫർണിച്ചർ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിൽ 3,000 rupees ഉണ്ട്. അതേപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മുടെ ഒരു 50,000 rupees ഉണ്ട്. ഇത്രയും അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് പറഞ്ഞു നമ്മളൊരു സൺഡ്രി ക്രെഡിറ്റേഴ്സിന് ഒരു 7,000 കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. 7,000 കൊടുക്കാനുണ്ട്. ഇത്ര അവൈലബിൾ ഇൻഫർമേഷൻ. ഇവിടെ നമുക്ക് വരേണ്ട ഐറ്റം ഒരെണ്ണം കൂടെ ഉണ്ട്, ക്യാപിറ്റൽ. ഇത് മിസ്സിംഗ് ആണ് ഇവിടെ. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം കൂടെ ഉണ്ട്, ഇത് നമുക്ക് മിസ്സിംഗ് ആണ്. ഈ മിസ്സിംഗ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, 58,000 അസറ്റ് സൈഡ് വരും. അത് ഇങ്ങോട്ട് നമ്മൾ മാറ്റി ചെയ്ത് 58,000. അതിൽ നിന്ന് ലയബിലിറ്റി കൊടുക്കാനുള്ള കുറച്ച് അസറ്റ് മൈനസ് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും 51,000. ഇതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. ഇത് നമ്മുടെ മിസ്സിംഗ് ഐറ്റമാണ്. ഇത് ഓപ്പണിംഗ് അസറ്റും ഓപ്പണിംഗ് ലയബിലിറ്റി എഴുതുക. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. മനസ്സിലാവില്ല? ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതേപോലെ തന്നെ ഓപ്പണിംഗ് ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ പറയില്ല, ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇത് ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ എഴുതുക. ഇതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ക്ലോസിംഗ് ഡേറ്റിലെ ലയബിലിറ്റീസും നമ്മളോട് പറയും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റും ക്ലോസിംഗ് ലയബിലിറ്റീസും എഴുതുക. അതിന്റെ ഡിഫറൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു ഇക്വേഷൻ അത് മനസ്സിൽ കരുതുക. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്തു തരുന്ന എങ്ങനെയായിരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടി നമ്മൾ ഡ്രോയിങ്സ് കുറയ്ക്കുകയും അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടുകയും അതേപോലെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യുമായിരുന്നു. ഇത് നമ്മൾ ആ കിട്ടിയ നെറ്റ് എഫക്റ്റിൽ നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ മതി. അതായത് നമ്മൾ ബേസ് എടുക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം. മിസ്സിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു, ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി. അതിനോടൊപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന ആഡ് ഡ്രോയിങ്സ്. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഡ്രോയിങ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം ക്ലോസിംഗ് ക്യാപിറ്റലിനോട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് ആഡ് ചെയ്യും. ഡ്രോയിങ്സ് ആഡ് ചെയ്തു, എമൗണ്ട് എഴുതി. ഇനി നെക്സ്റ്റ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓപ്പണിംഗ് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇതും കൂടെ ലെസ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് എഴുതിയിട്ട് നെറ്റ് എമൗണ്ട് ലെസ് ചെയ്ത് എഴുതുക. ഈ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു ചാർട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിന് ഹെഡിംഗ് കൊടുക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് മൈനസ് ആവരുന്നെങ്കിൽ ലോസ് ആയി, ഇത് പ്ലസ് ആയതുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആയി. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും മിസ്സിംഗ് ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ, അത് ഐഡന്റിഫൈ ചെയ്യുക. ഒരു കേസ് രണ്ട് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, ക്യാപിറ്റൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് എടുക്കേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇത്ര എഴുതുമ്പോഴത്തേ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനിയും നമുക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും അല്ലാതെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുവരെ ബേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാൻ പറ്റും. ഓക്കെ, ബൈ.